ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ സ്കിൻ കെയർ റുട്ടീനെ പറ്റിയാണ്. അമ്മേ, എ ബോക്സ് ഓഫ് സ്കിൻ കെയർ. ആൻഡ് താങ്ക് യു സോ മച്ച്, ആ അണ്ടർആം വീഡിയോയ്ക്കൊക്കെ ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു. ആൻഡ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇപ്പം എന്ത് പ്രൊമോഷൻ വീഡിയോ അല്ലെങ്കിൽ എന്ത് പ്രൊമോഷൻ പ്രൊഡക്ട്സ് കിട്ടുകയാണെങ്കിൽ പോലും ഞാൻ അത്യാവശ്യം എന്നിലത് ട്രൈ ചെയ്ത് അത് ഗുണമുണ്ടെന്ന് തോന്നിയാൽ മാത്രമേ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാറുള്ളൂ. അത് മറ്റൊന്നും കൊണ്ടല്ല, കാരണം നിങ്ങൾ എന്നെ ട്രസ്റ്റ് ചെയ്തിട്ട് ആ സാധനം വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമായാൽ അത് എനിക്ക് പണി കിട്ടും, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ഞാൻ ഒരിക്കലും ആ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതൊന്നും എനിക്ക് ആദ്യമേ നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു, കാരണം ഒന്ന് രണ്ട് പേരെൻ്റെ കോമൻസിൻ്റെ അടിയിൽ വന്നിങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി പൈസയ്ക്ക് വേണ്ടിയിട്ടല്ലെങ്കിലും, പൈസയ്ക്ക് വേണ്ടിയാണെങ്കിൽ പോലും എൻ്റെ ജെന്വിനിറ്റി വിട്ടിട്ട് ഞാനത് കളിക്കത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് പരിപാടിയിലേക്ക് വരാം. എൻ്റെ സ്കിൻ കെയർ സാധനങ്ങളും അതെ ഞാൻ ഇത്രയും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഒരു ലോഡ് സാധനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിലിപ്പം മെയിനായിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ, ഞാൻ ഒരു ഡോക്ടറല്ല, ഒരു എസ്തെറ്റീഷ്യൻ അല്ല, ഈ പറയുന്ന പോലെ ഡെർമറ്റോളജിസ്റ്റ് അല്ല. ഞാൻ കുറച്ച് പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ട് എനിക്ക് നന്നായിട്ടുണ്ട് എന്ന് തോന്നുന്ന സാധനങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എൻ്റെ സ്കിൻ എന്ന് പറഞ്ഞാൽ നോർമൽ സ്കിന്നാണ്, ബട്ട് സ്റ്റിൽ ചില പ്രൊഡക്ട്സ് എൻ്റെ സ്കിന്നിന് ഇപ്പം സെൻസിറ്റീവ് ആവുന്നുണ്ട് ഈ പറയുന്ന ഡെലിവറിക്ക് ശേഷം, കേട്ടോ. അത് ഓരോ ആളുകളുടെ സ്കിൻ എന്ന് പറയുന്നത് വേരി ചെയ്യും. ഇപ്പം എൻ്റെ സ്കിന്നായിരിക്കത്തില്ല നിങ്ങളുടെ സ്കിൻ എന്ന് പറയുന്നത്. എനിക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ എന്തെങ്കിലും ആഹാരം കഴിച്ചാൽ കുരുക്കൾ വരുമോ, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ചിലവർക്കാണെങ്കിൽ പെട്ടെന്ന് അത് കുരുക്കൾ വരാം, ചിലവർക്ക് പെട്ടെന്ന് ടാൻ അടിച്ചിട്ട് അത് പോകാനുള്ള ചാൻസ് ഉണ്ട്, ചിലവർക്ക് പോകത്തില്ല. അതാണ്, ഓരോ ഇൻഡിവിജ്വലിൻ്റെ സ്കിൻ എന്ന് പറയുന്നത് വേരി ചെയ്യും. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ സ്കിൻ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക. നിങ്ങൾക്കിപ്പം ഗൂഗിളൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് കുറേയൊക്കെ മനസ്സിലാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഒക്കെ ഏകദേശം മനസ്സിലാവും. പെട്ടെന്ന് കുരുക്കളൊക്കെ വരികയാണെങ്കിൽ അത് മാക്സിമം അത് ആക്നെ പ്രോൺ സ്കിന്നായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നായിരിക്കും. അപ്പം സ്കിൻ എന്താണെന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കുക, അതിനനുസരിച്ചുള്ള പ്രൊഡക്ട്സ് വേണം ഞാൻ നമുക്ക് യൂസ് ചെയ്യാനായിട്ട്. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാൻ പോകുന്ന കുറച്ച് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് വളരെ കുറച്ച് പ്രൊഡക്ട്സ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നുള്ളൂ, ഞാൻ എല്ലാ ഒന്നും തരുന്നില്ല. അപ്പം ആ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് അത്യാവശ്യം എല്ലാവരുടെ സ്കിന്നിലും ഇടാൻ പറ്റുന്ന പ്രൊഡക്ട്സ് ആയിരിക്കും, കേട്ടോ. അപ്പം ഇത് മനസ്സിൽ വെച്ചോണം, കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഓയിലി സ്കിന്നോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമുള്ള സ്കിന്നാണെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾ വീഡിയോ കാണണ്ട, നേരെ ഡോക്ടറെ അടുത്ത് പോയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് നല്ലത്, കേട്ടോ. അത്യാവശ്യം വലിയ പ്രശ്നമില്ലാത്ത സ്കിന്നാണ്, വലിയ കുഴപ്പമില്ല, നിങ്ങൾക്ക് അത്യാവശ്യം നേരെയാക്കും പറ്റും എന്നുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരം. ആൻഡ് ഓൾസോ ഈ പ്രൊഡക്ട്സ് ഒക്കെ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. We break up and you slam the door. I messed up on the bedroom floor. What the hell do we do this for? I push you out but you come back. That attraction we can't. ഇപ്പോഴും നിങ്ങൾ സ്കിൻ കെയർ എന്ന് പറയുന്നത് രാവിലെയും രാത്രിയും മസ്റ്റ് ആയിട്ട് ചെയ്യാൻ നോക്കണം. കാരണം രാവിലെ എഴുന്നേൽക്കുമ്പോഴേ നമ്മുടെ സ്കിൻ ക്ലിയർ ചെയ്തിട്ട് മാത്രമേ, നിങ്ങളിപ്പം മേക്കപ്പ് എല്ലാം ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും പൗഡറൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നവരും അല്ലെങ്കിൽ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും രാവിലെ മസ്റ്റായിട്ടും നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. മോർണിംഗ് സ്കിൻ കെയറിൽ മസ്റ്റായിട്ടും CTM റുട്ടീൻ ആഡ് ചെയ്യണം. രാവിലെയും രാത്രിയും AM and PM നിങ്ങൾ ആഡ് ചെയ്യേണ്ട ഒന്നാണ് CTM റുട്ടീൻ, അതായത് ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ്. ഈ മൂന്ന് സാധനങ്ങളും ഒരിക്കലും മിസ്സാക്കാതിരിക്കാൻ നോക്കുക, കേട്ടോ. ക്ലെൻസിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഫേസ് വാഷ് വേണമെങ്കിലും യൂസ് ചെയ്യാം. എനിക്കിപ്പോൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരാൻ പറ്റുന്നത് കുറേ നാളുകളായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് ഈ പറയുന്ന സെറ്റാഫിലിൻ്റെ ക്ലെൻസർ എന്ന് പറയുന്നത്. ഇതെങ്ങനെ അപ്ലൈ ചെയ്യുന്നെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ കാണിക്കുന്നുണ്ടാവും. സെറ്റാഫിലിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെ ഒരു രണ്ട് മൂന്ന് ഫോമിലുണ്ട്, ഇതിൽ ഞാൻ ഇപ്പോൾ ഒന്നേ എടുത്തിട്ടുള്ളൂ. ഓക്കെ, ഇതാണ് എൻ്റെ ഫേവററ്റ് ക്ലെൻസർ. കാരണം ഇത് കണ്ടോ, ഇതിൻ്റെ കൺസിസ്റ്റൻസി, ഇതെന്ന് പറയുന്നത് വളരെ മൈൽഡായിട്ടുള്ളൊരു ക്ലെൻസറാണ്. അപ്പോൾ ഈ ക്ലെൻസർ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് നേരം, അതായത് ഇതിനെ ഇങ്ങനെ ഒന്ന് റബ് ചെയ്യണം, കേട്ടോ. അപ്പോൾ ഇതൊരു സോപ്പ് മാതിരിയാവും, ഓക്കെ. എന്നിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇത് ഒന്നുകിൽ വൈപ്പ് ചെയ്ത് ഏതെങ്കിലും ഒരു ക്ലോത്ത് വെച്ചിട്ട് വല്ല നിങ്ങളൊന്ന് വൈപ്പ് ചെയ്തെടുക്കുക. പക്ഷേ ഇത് കുറച്ച് നേരം ക്ലെൻസ് ചെയ്യണം, ഓക്കെ. നോർമൽ ഫേസ് വാഷോ അല്ലെങ്കിൽ നോർമൽ ക്ലെൻസറോ അല്ല, ഇത് മൈൽഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിലെ ഡസ്റ്റും അഴുക്കും ഒക്കെ പോകാൻ കുറച്ച് ടൈം എടുക്കും. സോ അറ്റ്ലീസ്റ്റ് എന്ത് ഇങ്ങനത്തെ ക്ലെൻസർ യൂസ് ചെയ്യുമ്പോൾ ഒരു മിനിറ്റെങ്കിലും നിങ്ങൾ ഫേസിൽ മസാജ് ചെയ്തിരിക്കണം, കേട്ടോ, മസ്റ്റ്. ഇങ്ങനെ മാത്രമേ നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇതിൻ്റെ തന്നെ ഒരു ഫോമിലുള്ളതൊക്കെ കിട്ടും. എപ്പോഴും ക്ലെൻസിങ് ചെയ്യുന്ന സമയത്ത് രാവിലെ നിങ്ങൾ ഈ ഒരു ക്ലെൻസർ മാത്രം ഇട്ടാൽ മതി. അതേസമയം നിങ്ങൾ മേക്കപ്പ് ഒന്നും ഇടാത്ത ഒരാളാണ്, നിങ്ങളെപ്പോഴും ഇങ്ങനെ നിങ്ങൾക്ക് ബേസ് സ്കിന്നായിട്ട് പോകാനാണ് താല്പര്യം എന്നുള്ളവർ,
എന്തെങ്കിലും ഇച്ചിരി ബ്രൈറ്റൻ ആവുന്ന ഏതെങ്കിലും ക്ലെൻസറോ എന്തെങ്കിലും ഫേസ് വാഷോ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഞാൻ അങ്ങനെയുള്ള സമയങ്ങളിൽ അല്ലെങ്കിൽ പുറത്തൊക്കെ പോകുമ്പോൾ ഞാൻ ഈ മിക്കപ്പോഴും ഇതേ ഇതുപോലെ ലിപ്സ്റ്റിക്ക് മാത്രമേ ഇടും, എൻ്റെ സ്കിന്നിലൊന്നും ഒന്നുമില്ല കേട്ടോ. ഡേ ഈ ഒരു ഗാർണിയറിൻ്റെ ഈ ഒരു ഫേസ് വാഷ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. കാരണം കറക്റ്റായിട്ട് ഈ സാധനം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിലുണ്ടല്ലോ നല്ലപോലെ ഫേസ് ബ്രൈറ്റൻ ആവും. ഇത് അത്യാവശ്യം വൈറ്റ് വരെ നിൽക്കുകയും ചെയ്യും. അപ്പം ഞാൻ ഈ ഒരു സാധനമാണ് മിക്കപ്പോഴും യൂസ് ചെയ്യുക. പിന്നെ ചെയ്യാനുള്ള രണ്ടാമത്തെ പ്രോസസ്സ് അതാണ് CTM. ടി എന്ന് പറയുന്നത് ടോണിംഗ് ആണ്. നമ്മുടെ ഫേസിൽ നമ്മൾ മസ്റ്റ് ആയിട്ടും ടോണർ യൂസ് ചെയ്യണം. ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് വീണ്ടും ഡേ സെറ്റഫിലിൻ്റെ ടോണറാണ്. ഇവരെ എന്നെ വല്ല ബ്രാൻഡ് അംബാസഡർ ആക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ അത്രമാത്രം ഇവരുടെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം സെറ്റഫിലിൻ്റെ ടോണർ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും റോസ് വാട്ടറോ വല്ലതും യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണ് അഫോർഡബിൾ ആയിട്ടുള്ളത് ടോണർ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷെ മസ്റ്റ് ആയിട്ടും യൂസ് ചെയ്യണം. യൂസ് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ ഒരു കോട്ടൺ പാഡിൽ വല്ലതും ഒഴിക്കുക. ഓക്കെ, ചിലതിങ്ങനെ സ്പ്രേ ആയിട്ടുണ്ടാവും, അങ്ങനെയുള്ളത് കോട്ടൺ പാഡിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇങ്ങനത്തെയൊക്കെ നോബ് വരുന്ന ഉണ്ടാവുമല്ലോ, ഇതൊക്കെ നിങ്ങൾ കോട്ടൺ പാഡിൽ ഒഴിച്ചിട്ട് മാത്രമേ ഫേസിൽ നിങ്ങൾ അത് എടുക്കാവൂ. അപ്പം മാത്രമേ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവത്തുള്ളൂ. മൂന്നാമത്തേന്ന് പറയുന്നതാണ് മോയ്സ്ചറൈസർ. എൻ്റെ ഫേവറേറ്റ് ഏതാണെന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് നല്ലപോലെ അറിയാം ഏതാ. വീണ്ടും സെറ്റഫിലിൻ്റെ തന്നെ ഈ ഒരു മോയ്സ്ചറൈസറാ. ഇത് ഞാൻ ലോഷൻ യൂസ് ചെയ്യാറില്ല, എനിക്ക് ലോഷൻ ഇവരെ ഇഷ്ടമല്ല. ഇപ്പം എൻ്റെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഞാൻ അടിവറ്റം ഇങ്ങനെ എടുത്തിട്ട് തീർത്തതായിരുന്നു. ഇപ്പം അതേ പുതിയ പാക്ക് വാങ്ങിച്ചത്, ഇന്നലെ വാങ്ങിച്ചതേ ഉള്ളൂ, പുതിയ പാക്കാണ്. ഇതിൻ്റെ ടെക്സ്റ്ററും കണ്ടോ, ഞാൻ ഇതുവരെ യൂസ് ചെയ്ത മോയ്സ്ചറൈസറിൽ ദ ബെസ്റ്റ് ആണ്. കുറച്ച് പ്രൈസ് ഉണ്ടോ ചോദിച്ചാൽ കുറച്ച് പ്രൈസ് ഉണ്ട്. 1299 രൂപയാണ് ഈ ഒരു പാക്കേജിങ്ങിന്. ഇതിൻ്റെ ഒരു ചെറിയ പാക്കേജിങ്ങും കിട്ടും. ഇതിന് ഏതാണ്ട് 500 രൂപയാണ്. പക്ഷേ ഞാൻ ഒരിക്കലും ഈ ഒരു പാക്കേജ് വാങ്ങിക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. മറ്റൊന്നും കണ്ടല്ലോ, ഭയങ്കര നഷ്ടമാണ്. ഭയങ്കര നഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര നഷ്ടമാണ്. ഈ ഒരു പാക്കേജിങ് ഞാൻ ലാസ്റ്റ് തവണ മേടിച്ചിട്ട് ഒരു 3 മന്ത്സോളം ഏറ്റവും കുറഞ്ഞ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. 3 മന്ത്സ് ഏറ്റവും കുറഞ്ഞ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, രാവിലെ രാത്രി നമ്മൾ യൂസ് ചെയ്തിട്ട് ഒരു മാസം പോലും തികച്ച് നിൽക്കത്തില്ല. അതേ സംബന്ധിച്ച് ഇതാണ് ഏറ്റവും ലാഭം. സോ നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സെറ്റഫിലെ ബോട്ടിൽ ഇത് വാങ്ങിച്ചാൽ മതി, അതായത് ഈ റൗണ്ട് ബോട്ടിൽ വാങ്ങിച്ചാൽ മതി. ആ വാങ്ങിക്കുന്ന സമയത്തെ വില മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ സൗണ്ടിൻ്റെ ഡിസ്ട്രാക്ഷൻ ഉണ്ടാകുന്ന കരുതി ഞാൻ ഫാൻ പോലും ഇട്ടിട്ടില്ല. എനിക്ക് നല്ലപോലെ വിയർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ റിംഗ് ലൈറ്റ് കൂടെയൊക്കെ വെച്ചിട്ടേ എൻ്റെ പൊന്നോ രക്ഷയില്ല. ഓക്കെ, അപ്പം മസ്റ്റായിട്ടും നിങ്ങൾ വേറൊന്നും ചെയ്തില്ലെങ്കിലും ഈ ഒരു 3 പ്രോസസ്സ് മസ്റ്റായിട്ടും ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇതിൻ്റെ പുറകെ നിങ്ങൾക്ക് സൺസ്ക്രീൻ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്തുകൊണ്ട് ഞാൻ കുറേ സൺസ്ക്രീൻ യൂസ് ചെയ്തില്ല, എനിക്ക് അങ്ങോട്ട് അധികം അങ്ങ് സെറ്റാവുന്നില്ലായിരുന്നു. ഇപ്പം റെനേയുടെ ഒരു സാധനം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ റിസൾട്ട് ഇപ്പം കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. ഇതുവരെ വലിയ കുഴപ്പമില്ലാതെ കൊണ്ട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നല്ലതാണെങ്കിൽ ഞാൻ നിങ്ങൾക്കത് സജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ അപ്പം കുറച്ച് നാളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അതെ ഫോട്ടോ സ്റ്റേബിളിൻ്റെ ഈ ഒരു സൺസ്ക്രീൻ ആയിരുന്നു. ഇത് 80+ SPF ഉണ്ട്. പക്ഷേ വാട്ട് എവർ, നമ്മൾ എന്ത് സൺസ്ക്രീൻ ഇടുവാണെങ്കിലും 3 മണിക്കൂർ 4 മണിക്കൂർ കൂടുമ്പം അപ്ലൈ ചെയ്തേ പറ്റത്തുള്ളൂ കേട്ടോ. അത് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. ഇപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസം ഇപ്പം വീട്ടിൽ തന്നെയാണ്, വീട്ടിൽ തന്നെയാണെങ്കിലും SPF യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഞാൻ ഇതിൻ്റെ കാര്യത്തിൽ മാത്രം ഇത്തിരി പുറകോട്ടാണ്, ബട്ട് സ്റ്റിൽ ഞാൻ മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എസ്പെഷ്യലി പുറത്തു മുമ്പ് എന്തായാലും ഞാൻ ഇട്ടിട്ട് ഇറങ്ങത്തുള്ളൂ കേട്ടോ. ഓക്കെ, ആണ് മോർണിംഗിൽ മിക്കപ്പോയി ഞാൻ ചെയ്യുന്ന റുട്ടീൻ, ക്ലെൻസ് ചെയ്യുക, ടോൺ ചെയ്യുക, മോയ്സ്ചറൈസ് ചെയ്യുക, എന്തെങ്കിലും SPF ഇടുക കേട്ടോ. ഇത് മസ്റ്റായിട്ടും നിങ്ങൾ ചെയ്തിരിക്കണം. രാത്രിയിൽ വരുമ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഡസ്റ്റ് ഒക്കെ ഉണ്ടാവും. അപ്പം നിങ്ങൾ മസ്റ്റായിട്ടും ഡബിൾ ക്ലെൻസ് ചെയ്യണം. ഡബിൾ ക്ലെൻസ് ചെയ്യാൻ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്കിപ്പം ഓയിലി സ്കിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ ഞാൻ പിന്നെയും പറയുകയാണ്, നിങ്ങൾ ഇങ്ങനെ ഓയിൽ കണ്ടൻ്റ് ഉള്ള പ്രൊഡക്ട്സൊക്കെ ഒന്ന് മാക്സിമം അവോയ്ഡ് ചെയ്യുക കേട്ടോ. ഇപ്പം ഞാൻ ഈ സ്കിൻ കെയറിൻ്റെ കാര്യങ്ങളും അല്ലെങ്കിൽ ഈ ഗുവാഷൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഓയിൽ യൂസ് ചെയ്യണം എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. നിങ്ങൾ ഏത് മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ വൈറ്റ് ഇപ്പം ഡ്രൈ സ്കിൻ അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഡബിൾ ക്ലെൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ. ഓക്കെ, ഞാൻ പ്ലമ്മിൻ്റെ ഈ ഒരു ക്ലെൻസിങ് ബാം യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ വലിയൊരു പാക്കേജ് തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് അവരെനിക്ക് ഫ്രീ ആയിട്ട് തന്നതാണ്. ഇതിൻ്റെ ഒരു വലിയ പാക്കേജിങ് തന്നെയുണ്ട്. അതിപ്പോൾ ഞാൻ എവിടെയോ ഏതോ ഒരു പെട്ടിക്കകത്ത് വെച്ചേക്കുക, ഏത് പെട്ടിക്കകത്തെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം ഞാൻ അതുകൊണ്ട് 2 ദിവസം കൊണ്ട് ഇത് തന്നെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് സാധാരണ ട്രാവലിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പാക്കേജിങ് എടുക്കുക. ഓക്കെ, അപ്പം ഒന്നുകിൽ ഈ ഒരു സാധനം, ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, വെളിച്ചെണ്ണ എടുത്തിട്ട് ഫേസ് നന്നായിട്ട് എന്തൊക്കെ ഇതുണ്ടോ, അതായത് ഡസ്റ്റ് ഉണ്ടോ, ആ സാധനത്തിനെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുക. അത് മേ ബി മേക്കപ്പ് ഒക്കെ ആയിരിക്കാം. ആ മേക്കപ്പ് ഒക്കെ ക്ലീൻ ചെയ്ത് നിങ്ങൾ ഒന്നുകിൽ ഒരു കോട്ടൺ വെച്ച്
വൈപ്പ് ചെയ്യുക. അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഗാർണിയറിന്റെ ഏതെങ്കിലും ഒരു ഫേസ് വാഷ് വെച്ചിട്ട് നിങ്ങളത് ക്ലെൻസ് ചെയ്ത് കളയുക, ഐ മീൻ ഫുള്ളൊക്കെ വൈപ്പ് ചെയ്ത് കളയുക കേട്ടോ, നല്ലപോലെ കഴുകി അങ്ങ് കളയുക. ആ ഒരു ക്ലെൻസ് ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ തന്നെ അത് പോകും. കാരണം ഇത് വേറൊരു കാര്യമുണ്ട്, ഇത് കുറച്ച് സ്കിൻ ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഡ്രൈ സ്കിന്നുള്ളവർ നിങ്ങൾ പ്രോപ്പർ സ്കിൻ കെയർ ചെയ്തില്ലേ, നിങ്ങളുടെ സ്കിൻ ഒന്നുകൂടെ ഇത് ഡ്രൈ ആക്കും. കാരണം ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മോയ്സ്ചർ കണ്ടന്റ് എല്ലാം സ്കിന്നിൽ അങ്ങ് മാറും, അത് കുറച്ച് പണിയാവും. അപ്പം ഒന്നാമത് ഇത് കണ്ടോ, വൈറ്റമിൻ സി ഫേസ് വാഷ് ആണ്. ഇവർ പറഞ്ഞ പോലെ തന്നെ സ്കിൻ ബ്രൈറ്റൻ ആവും, പക്ഷെ ഫേസ് കുറച്ച് ഡ്രൈ. ഇത് പറഞ്ഞപ്പോൾ ഇടയ്ക്ക് വേറൊരു സംഭവം ഉണ്ടായേ, എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു, ഏതിൻ്റെ ആയിരുന്നു, ആ റെനയുടെ മറ്റേ ഒരു സ്നേൽ മ്യൂസിൻ്റെ ഒരു ഇത്, എൻ്റെ ഫേസിൽ ഒരു പിമ്പിളും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരാൾ കമൻറ്റ് ഇട്ടു. അത് കമൻറ്റ് ഭയങ്കര രസമാണ്, ഇത് ശരിക്കും ഭയങ്കര സ്കെയറിയാണ്. അതായത് ഇന്നലെയാണ് കമൻറ്റ് വന്നത്, എൻ്റെ ഫേസിൽ ഒരു കുരുക്കൾ പോലും ഇല്ലല്ലോ, നാളെ രണ്ട് കുരു വരും ഉറപ്പ്, രണ്ടെണ്ണം എന്ന് പറഞ്ഞു. എൻ്റെ പൊന്നു വല്ല കൂടോത്രമാണോ എന്ന് എനിക്കറിയില്ല. അതെ ഒന്ന്, ദേ ഇവിടെ ഒന്ന് രണ്ട്. എൻ്റെ പൊന്നു ശരിക്കും എൻ്റെ കിളി പോയി അത് വായിച്ചപ്പം കേട്ടോ. കാരണം എൻ്റെ ഫേസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കുരു ഒന്നും വരാത്തൊരു ഫേസാണ്. ഞാൻ ഈ പറയുന്ന പോലെ പ്രോപ്പറായിട്ട് അത്യാവശ്യം സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നതുകൊണ്ടാവാം വലിയ പ്രശ്നമില്ലാതെ പോയിക്കൊണ്ടിരുന്ന, പക്ഷെ ഇത് കണ്ടപ്പോൾ എൻ്റെ ഫുൾ കിളി പോയി. ഞാൻ പെട്ടത് ഒരു ബന്ധമില്ല അതൊക്കെ കുരു വന്നു. ഞാൻ വിചാരിച്ചു ഇനി ഏതെങ്കിലും ഞാൻ പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം, പക്ഷെ ഞാൻ പുതിയതായിട്ടൊന്നും യൂസ് ചെയ്തിട്ടുമില്ലായിരുന്നു, ഇത് ഏതിനാണെന്നൊന്നും മനസ്സിലാവാതിരിക്കുമായിരുന്നു. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞതാ, എന്തായാലും നിങ്ങളെ കൂടോത്രം ഏച്ചിട്ടുണ്ട് കേട്ടോ, അതെ രണ്ട് കുരുക്കൾ വന്നിട്ടുണ്ട്, സന്തോഷമായില്ലേ. അപ്പം ഈ സീറ്റം പ്രോട്ടീൻ നിങ്ങൾക്ക് മനസ്സിലായാലോ, മസ്റ്റായിട്ടും ഈ ഒരു രണ്ട് സാധനങ്ങൾ നിങ്ങൾ കുറച്ച് ദിവസം ഒന്ന് യൂസ് ചെയ്ത് നോക്കുക, അപ്പം തന്നെ സ്കിന്നിന് കുറേ വ്യത്യാസം ഉണ്ടാകും. ഇപ്പം ഞാൻ എൻ്റെ സ്കിന്നിന് വേറെ കുറച്ച് സാധനങ്ങൾ അവിടെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് കോസ്റ്റക്സിൻ്റെ സ്നെയിൽ മ്യൂസിൻ എന്ന് പറയുന്നത്, ഈ കോസ്റ്റക്സിൻ്റെ ആകുമ്പോൾ 96% ആണ് ഇവരുടെ സ്നെയിലിൻ്റെ മ്യൂസിൻ്റെ ഫിൽട്രേറ്റ് എന്ന് പറയുന്നത്. ഇത് സ്നെയിലിനെ കൊന്നിട്ടല്ല ചെയ്യുന്നത് കേട്ടോ, അത് ഗൂഗിളിലൊക്കെ ഒരുപാടുണ്ട്, ഞാൻ അത് വിശദീകരിക്കാൻ നിൽക്കുന്നില്ല, കാരണം അതിൻ്റെ ടേംസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരേണ്ടി വരും. പിന്നെ അതായത് ഈയിടയ്ക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്ത ഒന്നാണ് ഈ റെനയുടെ സ്നെയിൽ മ്യൂസിൻ്റെ, അതിൻ്റെ വീഡിയോ ആയിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇത് രണ്ടിനെയും കമ്പയർ ചെയ്ത് വെച്ചിട്ട് ഞാൻ പറയാം. ഓക്കെ, രണ്ടിനും ഓൾമോസ്റ്റ് സെയിം എഫക്റ്റ് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കോസ്റ്റക്സിൻ്റെ കുറച്ചുകൂടെ ബഡ്ജറ്റ് ഉണ്ടായിരുന്നു, പിന്നെ ഈ ആളുകളൊക്കെ ഒരുപാട് ഒരു പ്രൊഡക്റ്റിനെ പറ്റി പറഞ്ഞ് അതിനെ അങ്ങ് പൊക്കിയെടുത്ത് അങ്ങ് വെച്ചേക്കുക. അപ്പം ഏത് പ്രൊഡക്റ്റ് പിന്നെ വന്നാലും അത് എഫക്റ്റീവ് അല്ല എന്നൊക്കെ നമുക്കൊരു പേഴ്സണലി തോന്നലുണ്ടാവും. ഞാൻ പക്ഷേ എല്ലാ പ്രൊഡക്ട്സും എപ്പോൾ യൂസ് ചെയ്താലും എനിക്ക് ഫലമുണ്ടാകും എന്ന് പറഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തൊന്നാണ് റെനയുടെ എങ്കിൽ പോലും സാധനം ഭയങ്കര അടിപൊളിയാണ്, ടെക്സ്ചറും എല്ലാം ഓൾമോസ്റ്റ് സിമിലറാണ്, എഫക്റ്റ് ഓൾമോസ്റ്റ് സിമിലർ ആണ്. പിന്നെ ഇതും 700 something ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് നല്ല റേറ്റ് ഉണ്ടായിരുന്നു, 2000 something ഉണ്ടായിരുന്നു. ഇതിൻ്റെ പാക്കേജിങ് എത്ര വരുന്നു, 50 ml ആണ് കേട്ടോ, 15 ml അത് ശരി. ഓക്കെ, ഇത് 100 ml ആണ്. അപ്പം ബഡ്ജറ്റ് വൈസ് നോക്കുവാണെങ്കിൽ ഈ ഒരു റെനയുടെയാണ് ലാഭം. എന്ത് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. കോസ്റ്റക്സും ഭയങ്കര എഫക്റ്റീവ് ഒക്കെ തന്നെയാണ്, അങ്ങനെ വലിയ മാറ്റം ഒന്നും ഇല്ല. ഇത് കണ്ടോ, ഇതിനകത്ത് ടെക്സ്ചർ നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമല്ലോ, വലിയ വ്യത്യാസമൊന്നുമില്ല, ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. പിന്നെ ചെയ്തു ടോൺ ചെയ്തു. ടോൺ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ ഞാൻ ചെയ്യുന്ന ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഇൻക്ലൂഡ് ചെയ്ത ഒന്നാണ് നയാസിനിമയുടെ, അത് ഞാൻ പ്ലമ്മിൻ്റെ യൂസ് ചെയ്തിരുന്നു. പ്ലമ്മിൻ്റെ എനിക്ക് കുറച്ച് സെൻസിറ്റീവായിട്ട് തോന്നി, അപ്പോഴാണ് ഞാൻ ഈ ഒരു ഡെർമാകോയുടെ ഇത് യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, ഇത് യൂസ് ചെയ്തപ്പം എനിക്ക് എൻ്റെ സ്കിന്നിന് കുറേ വ്യത്യാസമൊക്കെ തോന്നി. അത് ടോൺ ചെയ്ത് കഴിഞ്ഞ ഉടനെ ഞാൻ ഇതിടുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരിക്കലും നയാസിനിമയുടെ അല്ലെങ്കിൽ എന്തെങ്കിലും സെറംസ് ഒന്നും നിങ്ങളുടെ ഒരു ബേസ് സ്കിന്നിൽ യൂസ് ചെയ്യരുത്, എന്തെങ്കിലും ടോണിങ് ചെയ്തിട്ട് മാത്രമേ ചെയ്യാവൂ. കാരണം പെട്ടെന്ന് സെൻസിറ്റീവ് ആയുള്ള ചാൻസസ് ഒക്കെ ഭയങ്കര കൂടുതലായിരിക്കും. ആൻഡ് യൂസ് ചെയ്യുന്ന രീതിയൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓരോരോ ഡ്രോപ്പ് വെച്ചിട്ട് മാത്രമേ നിങ്ങൾ മസാജ് ചെയ്ത് വിടാവൂ. ആൻഡ് മാക്സിമം ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ, ഇങ്ങനെ പ്രസ് ചെയ്തേ കൊടുക്കാവൂ. അതിപ്പോൾ എന്ത് സെറംസ് ആണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യുക, അപ്പോഴാണ് കൂടുതൽ എഫക്റ്റീവ് ആവുന്നത്. ഇതിൻ്റെ പുറകെയാണ് ആക്ച്വലി ഞാൻ ഈ ഒരു സ്നെയിൽ മ്യൂസിനൂടെ ഞാൻ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്നെയിൽ മ്യൂസിനൂടെ ഇട്ടിട്ട് അത് കുറച്ച് നേരം നന്നായിട്ട് അബ്സോർബ് ആയാൻ തോന്നിയ ഉടനെ ഇതിൻ്റെ പുറകെ ഒന്നുകിൽ ഓളിവൺ ക്രീം ഇടും അല്ലെങ്കിൽ സെറ്റാഫിലും. ഓക്കെ, അത് ഡിപ്പെൻഡ്സ്, രാവിലെ രാത്രി എൻ്റെ മൂഡ് പോലൊക്കെ ഇരിക്കും. പക്ഷേ ഇത് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് വ്യത്യാസങ്ങൾ എൻ്റെ സ്കിന്നിൽ കാണുന്നുണ്ട്. ചില ദിവസം ഞാൻ ഇതും ഇട്ടിട്ട് ഞാൻ മോയ്സ്ചറൈസറും ഇട്ടിട്ടുണ്ട്, സ്കിൻ ഇത്ര ഹൈഡ്രേറ്റ് ആയിരിക്കുന്ന എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ലായി. നോക്കുക, ഒന്നുമില്ലതേ, സ്കിന്നൊക്കെ കണ്ടോ. ഓക്കെ, ഇത്ര കോൺഫിഡൻ്റ് ആണെങ്കിൽ നാലോചിച്ച് നോക്കി ഞാൻ എന്തുമാത്രം സ്കിൻ കെയർ ചെയ്യുന്നുണ്ടെന്നുള്ളത്. പിന്നെ ഏകദേശം ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയല്ലോ, സീറ്റി അതായത്
ക്ലെൻസിങ് കഴിഞ്ഞു, ടോണിങ് കഴിഞ്ഞു, ഈ പറയുന്ന നയാസിനമൈഡ്. ഈ നയാസിനമൈഡ് പോലുള്ള സെറംസ് നിങ്ങളുടെ സ്കിന്നിന്റെ കൺസേൺസ് അനുസരിച്ചാണ്. എനിക്ക് റെറ്റിനോളും വൈറ്റമിൻ സി ഒക്കെ ആഡ് ഓൺ ചെയ്യണം എന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്കിപ്പം എന്റെ സ്കിന്നിന് ആക്റ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് കിട്ടിയിട്ടില്ല. അതെല്ലാം ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. പ്ലമ്മിൻ്റെ തന്നെയായിരുന്നു ഞാൻ വാങ്ങിച്ചു വെച്ചിരുന്നത്. പക്ഷേ ഞാൻ യൂസ് ചെയ്ത എൻ്റെ എന്തോ ഒരു മിസ്റ്റേക്ക് കാരണം എനിക്ക് എന്തോ ചെറിയൊരു റാഷ് പോലെ അന്ന് വന്നിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തത്. അതുകൊണ്ടാണ് ഡെർമാകോയുടെ ഈ ഒരു നയാസിനമൈഡ് മാത്രം ഇൻക്ലൂഡ് ചെയ്തത്. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞ് ഓരോ സ്റ്റെപ്പായിട്ട് ഞാൻ ചെയ്യാൻ വരുത്. ഓക്കെ, ഈ നയാസിനമൈഡ് കഴിഞ്ഞ് ഈ പറയുന്ന പോലെ എന്തെങ്കിലും സ്നെയിൽ മ്യൂസിൻ എന്തെങ്കിലും നിങ്ങൾക്ക് ഏത് ബ്രാൻഡാണോ ഉള്ളത് അത് യൂസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് അതിനുശേഷം വേണമെങ്കിൽ സെറ്റാഫിൽ യൂസ് ചെയ്താലും മതി, ഓൾ ഇൻ വൺ ക്രീം വേണം, നിർബന്ധമില്ല. ഓക്കെ, മോയ്സ്ചറൈസറിലായിരിക്കും ഞാൻ എൻഡ് ചെയ്യുന്നത്. അതിനുശേഷം മാത്രമേ എസ് പി എഫ് ഇടാറുള്ളൂ. ഇനി രാത്രി വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ക്ലെൻസർ ദേ ഈ സാധനവും യൂസ് ചെയ്യാം. ഇതൊരു ഫോമിംഗ് ക്ലെൻസറാണ്. അതായത് നമ്മുടെ സോറി അഴുക്കൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്യുക. ഈ പറയുന്ന പോലെ എന്തായാലും ആദ്യം ആ ഓയിൽ കണ്ടന്റ് ഉള്ള ഒരു ക്ലെൻസർ യൂസ് ചെയ്യും. അതിനുശേഷം മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ ഇതും. ഇതിൻ്റെയും ഒരു ഇതെന്ന് വെച്ചാൽ ഇതും കുറച്ച് സ്കിൻ ഡ്രൈ ആവുന്നുണ്ട്, മറ്റേ ക്ലെൻസർ പോലല്ല. ഇത് നമ്മുടെ ഇത് കുറച്ച് ഡ്രൈ ആയിട്ടേ വരത്തുള്ളൂ. ഈ പറയുന്ന പോലെ ടോൺ ചെയ്തു, നയാസിൻമേഡ് ഇട്ടു, പിന്നെ ഈ പറയുന്ന പ്രോസസ്സ് എല്ലാം അത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. ഡബിൾ രാത്രി മാത്രം ഞാൻ ഡബിൾ ക്ലെൻസ് ചെയ്യാറുള്ളൂ കേട്ടോ. ഓക്കെ, ഇതാണ് ഞാൻ മെയിനായിട്ട് എൻ്റെ സ്കിൻ കെയർ റുട്ടീനിൽ ആഡ് ഓൺ ചെയ്യുന്ന സാധനങ്ങൾ. പിന്നെ ഇപ്പോൾ ലിപ്പിന് എന്തെങ്കിലും കെയർ വേണമെങ്കിൽ ദേ ഇതുപോലത്തെ ഒരു സാധനമൊക്കെ നമ്മുടെ മാർക്കറ്റ് അവൈലബിൾ ആയിരിക്കും. ചുണ്ടിൻ്റെ ഷേപ്പ് ഇത് കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ. കാണിച്ചു തരാം. ഓക്കെ, ഇങ്ങനെയാണ് സാധനം ഇരിക്കുന്നത്. ഇത് ചുണ്ടിലിങ്ങനെ അങ്ങ് ഒട്ടിച്ചു വെക്കും. അപ്പം ഇത് എപ്പോഴൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. സ്കിന്നിന് ഭയങ്കര ഒരു കെയർ വേണം അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയി എന്നൊക്കെ തോന്നുന്ന സമയത്തായിരിക്കും ചെയ്യുന്നത്. പക്ഷേ രാത്രിയിൽ മസ്റ്റായിട്ടും എൻ്റെ ലിപ് കെയറിന് ഞാൻ ഇൻക്ലൂഡ് ചെയ്ത ഒരു സാധനമാണ് ലെനേഷ് അങ്ങനെയാണ് തോന്നുന്നത് പ്രൊണൗൺസ് ചെയ്യുന്നത് കേട്ടോ. ഒരു ലിപ് സ്ലീപ്പിംഗ് മാസ്ക് ആണ്. ഇത് ഞാൻ ഓൺലൈനിൽ കണ്ട് വാങ്ങിച്ചതാണ്. പക്ഷേ യൂസ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഡിഫറൻസ് ഭയങ്കരമായിട്ട് അറിയുന്നുണ്ട്. കാരണം രാവിലെ വരെയും ഈ ഒരു ലിപ്പ് ഭയങ്കര ഹൈഡ്രേറ്റ് ചെയ്ത് നിൽക്കാറുണ്ട്. അപ്പം ഇതും ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ. ഡെയിലി യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. ഇടയ്ക്ക് പിന്നെ ഞാൻ ഒരു പ്രൊഡക്റ്റ് കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ നയൻതാരയുടെ നയൻ സ്കിന്ന്. ഈ സാധനം ഭയങ്കര എഫക്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഒടുക്കത്തെ മണമാണ് എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞോണ്ടല്ലോ. എന്തൊരു മണമാണെന്നറിയോ, ഭയങ്കര സൂത്തിങ് ആണ് ഇതിൻ്റെ. എനിക്ക് ഒന്നത് ഈ ആയുർവേദ പ്രൊഡക്ട്സിൻ്റെ മണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഏകദേശം അങ്ങനെയാണ് കേട്ടോ. ഇവരുടെ ഒരു നൈറ്റ് ക്രീമാണ്. അപ്പോൾ രാത്രി മാത്രം നിങ്ങൾക്ക് ഇടാവുന്നതാണ് കേട്ടോ. കാണുന്നുണ്ടോ, നൈറ്റ് മോയ്സ്ചറൈസർ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. ഭയങ്കര സംഭവമൊന്നുമല്ല, ബട്ട് സ്റ്റിൽ ഓക്കെ ആണ്. സ്കിന്നിലൊക്കെ പെട്ടെന്ന് അബ്സോർബ് ആവും, അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെയാണ് നിങ്ങൾക്ക് കണ്ണിൻ്റെ അടിയിൽ ഭയങ്കര ഡാർക്ക് സർക്കിൾ. ഇതിപ്പം ഞാൻ ഉറങ്ങാത്തതിൻ്റെയും അതുപോലെ തന്നെ ഞാൻ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് മാത്രമാണ് എൻ്റെ ഈ ഒരു ഡാർക്ക് സർക്കിൾ മാറാത്തത്. അല്ലാതെ ഞാൻ എൻ്റെ ഒരു സ്കിൻ കെയറിൽ ആക്ച്വലി പെട്ടെന്ന് മാറേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കതേ ഈ ഒരു സാധനമൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇടയ്ക്കൊന്ന് യൂസ് ചെയ്യാം. ഭയങ്കര മാറ്റമുണ്ടോ എന്ന് വെച്ചാൽ ഭയങ്കര മാറ്റമല്ല, പക്ഷേ സ്കിൻ ഇവിടെ ഒരു പഫ്നെസ് ഒക്കെ മാറി ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഞാൻ ഈ പ്രൊഡക്ട്സ് ഒക്കെ കാണിച്ച് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ടോ? ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇതിൽ ആക്ച്വലി വേറെ കുറേ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ട്. അത് ഞാൻ വേറൊരു ദിവസം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇപ്പം മസ്റ്റായിട്ടും നിങ്ങൾ സ്കിൻ കെയറിൽ ഈ ഒരു മൂന്നാല് കാര്യങ്ങൾ മാത്രം ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത് നോക്കുക കേട്ടോ. പ്രോപ്പറായിട്ട് ക്ലെൻസ് ചെയ്യുക, നന്നായിട്ട് ടോൺ ചെയ്യുക. ടോൺ മസ്റ്റായിട്ടും നിങ്ങളൊന്ന് എന്തെങ്കിലും ഒരു റോസ് വാട്ടറെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങളൊന്ന് വാങ്ങിച്ചു വെക്കുക കേട്ടോ. പിന്നെ ഈ പറയുന്ന പോലെ മോയ്സ്ചറൈസറും യൂസ് ചെയ്യുക, എസ് പി എഫും യൂസ് ചെയ്യാം. ഡ്രൈ സ്കിന്നുകാർക്കാണെങ്കിലും നിങ്ങളുടെ സ്കിന്നൊക്കെ നല്ലപോലെ സോഫ്റ്റ് ആവും. സെൻസിറ്റീവ് സ്കിന്നാണെങ്കിലും നിങ്ങളുടെ കുറേ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ കുറേ ഇതിൽ മാറിക്കിട്ടും. ഓയിലി സ്കിന്നുകാർ മാത്രം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് എല്ലാ ചില പ്രൊഡക്ട്സ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ കുരുക്കളൊക്കെ പിന്നെയും കൂടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡോക്ടറെയൊക്കെ കൺസൾട്ട് ചെയ്തിട്ട് ചെയ്യാം. പക്ഷേ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ അത്യാവശ്യം എല്ലാ സ്കിൻ ടൈപ്പിനും പോകുന്നതാണ്. അതുകൊണ്ടാണ് ഇത്രയും പ്രൊഡക്ട്സ് മാത്രം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത് കേട്ടോ. പിന്നെ ഈ സെറംസിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഈ സെറംസ് ആക്ച്വലി ഞാൻ പറഞ്ഞില്ല, ഓരോരുത്തരുടെ ഓരോ സ്കിൻ കൺസേൺ അനുസരിച്ചായിരിക്കും. ഇപ്പം നയാസിനമൈഡ് ആണെങ്കിലും ശരി, റെട്ടിനോൾ ആണെങ്കിലും ശരി, ഹയലോണിക് ആസിഡ് ആണെങ്കിലും ശരി, വൈറ്റമിൻ സി സെറം ആണെങ്കിലും ശരി, അല്ലെങ്കിൽ എച്ച് ബി എച്ച് അങ്ങനത്തെ എന്ത് സാധനങ്ങളാണെങ്കിലും, സാലിക്കിൽസ് ആസിഡ് ആണെങ്കിലും ശരി, അത് സ്കിന്നിനനുസരിച്ച് മാത്രമേ ചെയ്യാവൂ. ചുമ്മാ ഒരു ഇൻഫ്ലുവൻസർ ചെയ്തു അല്ലെങ്കിൽ ചുമ്മാ ഒരാൾ വന്ന് പറഞ്ഞു എന്ന് കരുതിയിട്ട് നിങ്ങൾ ഒരിക്കലും അത് ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾക്ക് സ്കിന്നിന് അത്രയും കൺസേൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഡെർമറ്റോളജിസ്റ്റിനോടൊന്ന് ചോദിക്കുക, ഇത് യൂസ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചിട്ട് മാത്രം ചെയ്തു തുടങ്ങുക. അനദർ തിങ്,
എന്ത് സാധനങ്ങൾ ചെയ്യുകയാണെങ്കിലും പുതിയതായിട്ട് നിങ്ങളൊരു സാധനം നിങ്ങളുടെ അയ്യോ ആ പുതിയതായിട്ടൊരു സാധനം നിങ്ങളെ സ്കിന്നിൽ എസ്പെഷ്യലി സെറംസ് യൂസ് ചെയ്യുകയാണെങ്കിൽ മസ്റ്റ് ആയിട്ടും ഒരു 1 വീക്കെങ്കിലും പാസ് ടെസ്റ്റ് ചെയ്തിരിക്കണം. പാസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ സാധനം വാങ്ങിച്ചിട്ട് ഈ ഒരു പോർഷനിൽ മസ്റ്റായിട്ടും നിങ്ങൾ ഇട്ട് നോക്കുക, എസ്പെഷ്യലി ഈ ഒരു പോർഷനിൽ തന്നെ നിൽക്കുക. എന്തറിയോ, ചിലവർക്ക് ഈ പോർഷനിലായിരിക്കത്തില്ല, ചിലവർക്ക് ഈ ഒരു പോർഷനിലായിരിക്കും. അപ്പം നിങ്ങൾ വേണമെങ്കിൽ ഒരു ഡ്രോപ്പ് ഇവിടെയും കൂടെ ഒന്ന് കൊടുത്തു നോക്കുക. 1 വീക്ക് ഏറ്റവും കുറഞ്ഞത് ചെയ്യാതെ ഒരിക്കലും നിങ്ങൾ ഫേസ് കംപ്ലീറ്റ് ആയിട്ട് ഇടരുത്, നല്ല പണി കിട്ടും. ഓക്കെ, ഞാനൊക്കെ വിചാരിച്ചിരുന്ന പാച്ച് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസമൊക്കെ ഇട്ടാൽ മതി, അല്ലെങ്കിൽ 24 hours കഴിഞ്ഞാൽ തീരും, അല്ലെങ്കിൽ മേ ബി 2 ദിവസം ഇട്ടാൽ മതി എന്നൊരിക്കലും, ഒരിക്കലുമല്ല, അറ്റ്ലീസ്റ്റ് ഒരാഴ്ചയെങ്കിലും നിങ്ങൾ ഇടാതെ ഒരിക്കലും അതിൻ്റെ നിങ്ങൾക്ക് അതിൽ ആ സ്കിന്നിന് എന്തെങ്കിലും അഫക്റ്റ് ചെയ്യുമോ എന്നുള്ളതൊന്നും മനസ്സിലാവത്തില്ല. സോ അറ്റ്ലീസ്റ്റ് ഒരു 1 വീക്ക് എങ്കിലും പാസ് ടെസ്റ്റ് ചെയ്യുക. ചിലവർക്കുണ്ടല്ലോ ഈ സ്നെയിൽ മ്യൂസിനെ ഓൾമോസ്റ്റ് എല്ലാവർക്കും പറ്റുമെന്നാണ് പറയുന്നത്, ഇതുവരെ ആരും കംപ്ലൈൻറ്റ് ചെയ്തത് ഞാൻ കേട്ടിട്ടില്ല, പക്ഷേ പറയാൻ പറ്റത്തില്ല. നിങ്ങൾ എന്താണെങ്കിലും ഇതും വാങ്ങിക്കുകയാണെങ്കിൽ, എനിക്കറിയാം ഇത്രയും ബഡ്ജറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതാണേ, നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിലും മസ്റ്റായിട്ടും സ്കിന്ന് വെറുതെ എന്തിനൊക്കെ ഇടാക്കണേ. ഇപ്പം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരേ ഒരു സെറം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു സ്നെയിൽ മ്യൂസിൻ്റെ സെറമായിരിക്കും. ഇതോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കോസ്റ്റെക്സോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്ത് ചെയ്യുന്ന റെനെ. ഓക്കെ, ഇതിൽ ഏതെങ്കിലും സ്നെയിൽ മ്യൂസിൻ നിങ്ങൾക്ക് വാങ്ങിക്കാം. ഇപ്പം ഞാൻ ഇത് സജസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ 750 രൂപയേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇതെന്ന് പറഞ്ഞാൽ 2000 എത്രയോ രൂപ വരുന്നുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടപോലെ നിങ്ങൾ അത് ആലോചിച്ച് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയേ ഉള്ളൂ, ഇനിയും കുറച്ച് കാര്യങ്ങളുമായിട്ടൊക്കെ ഞാൻ വരാം. ഏകദേശം ഇതിൻ്റെ ആപ്ലിക്കേഷനൊക്കെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നല്ലോ. ഓക്കെ, അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഇതാണ് എൻ്റെ സ്ഥിരം സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ. എന്തായാലും എൻ്റെ കുരുവിന് വേണ്ടി പ്രാർത്ഥിച്ച ചേച്ചിക്ക് എല്ലാ നന്മകളും വരുത്തട്ടെ എൻ്റെ ദൈവമേ. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ. സോ യെസ്, എല്ലാവരും യു ടേക്ക് കെയർ, എല്ലാ കാര്യങ്ങളും നല്ലപോലെ നോക്കുക, സ്കിന്നൊക്കെ പ്രോപ്പറായിട്ട് കെയർ ചെയ്യുക, ഹെയറൊക്കെ നന്നായിട്ട് കെയർ ചെയ്യുക. ഇതൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം വേറെ കുറച്ച് പ്രൊഡക്ട്സ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ഞാൻ ഈ പറയുന്ന പോലെ എൻ്റെ ഗുവാഷ, ഈ പറയുന്ന ഇത് കണ്ടോ, ഒരു വൈബ്രേറ്റർ ഒക്കെ ഉണ്ട്, സൗണ്ട് കേൾക്കാവോ. അപ്പം ഈ സാധനം നമ്മുടെ ഫേസിലൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യുന്നത് ഈ ജോയൊക്കെ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട്, അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ കൊണ്ട് ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. സോ ഈ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇതുപോലത്തെ ഉള്ള വീഡിയോസോ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി കേട്ടോ, കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞാൽ മതി. അപ്പം അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ലല്ലോ.